നിക്ക അങ്ങോട്ട്, എന്റെ മാല തന്നെ. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഈ ലോകത്തെ ഞാനൊന്ന് നോക്കിക്കോട്ടെ, എന്നാലേ എന്റെ സംശയം മാറൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ലോക്കറ്റ് ഞാൻ മുമ്പ് എവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ഇരുന്നോണം, നന്നായിട്ടൊന്ന് കുളിക്ക്, നിനക്ക് ബോധം വീഴുന്നത് വരെ. മനസ്സിലായോ? അമ്മേ, ഞാൻ ശ്വേത ചേച്ചിയുടെ കൈയും കാലും പിടിച്ച് ഒരുപാട് മാപ്പ് പറഞ്ഞു നോക്കി, പക്ഷെ അവർ ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ല. ശരി, നീ പുറത്തു വരേണ്ട ഒരാവശ്യമില്ല. മനസ്സിലായല്ലോ? ചെയ്യാൻ പറ്റുന്ന ഉപദ്രവമൊക്കെ ചെയ്തു കഴിഞ്ഞു, മതി. നന്നായിട്ടൊന്ന് കുളിക്ക്, വാശാലി. അത് സംഭവിച്ചല്ലോ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നീ എന്താ ഇങ്ങനെ കറക്റ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ ആരുടെ സൈഡാണെന്ന് ആദ്യം പറ, എന്നോട് പറ. ഹൃദയത്തിന്റെയും ബുദ്ധിയുടെയും യുദ്ധത്തിൽ അലി എപ്പോഴും ഹൃദയത്തിന്റെ പക്ഷത്തെ പോകാറുള്ളൂ. നിനക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ലേ? നിനക്കും ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ. നീ എന്തിനാ എന്നോട് പറയുന്നത്? എന്നോട് ഇതെല്ലാം പറയാ, നീ ആരാ? ഒരു മര്യാദ മിണ്ടരുത്, മിണ്ടരുത്, രണ്ട് മിണ്ടരുത്. നീ ഇവിടെ ഇരിക്ക, ഇരിക്ക, നീ ഇവിടെ ഇരിക്ക, ഇരിക്ക. നിങ്ങളുടെ രണ്ടുപേരുടെയും ബാലൻസ് മൊത്തം പോയിരിക്കുക, മനസ്സിലായോ? ഒരു മിനിറ്റ്. കഴിക്ക്, പോയ ബാലൻസ് എല്ലാം ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു കിട്ടും, ഒരു മിനിറ്റിനുള്ളിൽ, മനസ്സിലായോ? ഞാൻ പോകുന്നു. നിൽക്ക്. എനിക്ക് സ്വീറ്റ് വേണം. അല്ല, എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത്? ലഡു. ലഡു? നീ ഇങ്ങനെ ചിരിക്കുന്നതാണ് എന്ത് രസമാണെന്നോ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. പിന്നെ നീ എന്നെയും കൂടാതെ ഒറ്റയ്ക്ക് പോയില്ലേ? ഏ പയൻസ്, ഇതെന്തിനാ? ആദ്യം എരിവ്, പിന്നെ മധുരം. ഓക്കെ, റെഡി? വൺ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഞാൻ ജയിക്കാൻ റെഡിയാ, ഇനി എണ്ണിക്കോ. ഗോ. ഞാൻ അങ്ങനെ ഒരിക്കലും തോൽക്കാറില്ല. ഞാനും അങ്ങനെ തോൽക്കില്ല. നീ വൺ ടു ത്രീ പറയടാ. ഓക്കെ ഗായ്സ്, വൺ ടു ത്രീ ഗോ. ഇവനുള്ളപ്പോ എങ്ങനെയല്ല ഓക്കെ ആവും? ഹലോ,
ഇത്രയും നേരം എന്റെ സഹായം ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു? സഹായോ? നിന്റെ സഹായം ചോദിച്ചോ? ഏത് നേരം വഴക്കല്ലേ? ഞാനല്ല വഴക്കുണ്ടാക്കുന്നത്, നീയല്ലേ പ്രശ്നമുണ്ടാക്കുന്നത്. നിന്റെ ഫ്രണ്ടിന്റെ ബുദ്ധി ഔട്ടായി പോയത്. ഇയാൾ അതിൽ എന്തോ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്താ? ഓ ലിസൺ ലേഡി, എനിക്കൊന്നും ഒളിച്ചും പറഞ്ഞു ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞതൊക്കെ നീ തന്നെയാ ചെയ്തത്, ഞാനല്ല. നീരജ്! അമ്മേ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ ഞാൻ എവിടെയെല്ലാം തിരഞ്ഞു എന്നറിയോ? നീ വാ, പെട്ടെന്ന് പോ. അമ്മേ, അമ്മേ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്താ പറ്റിയെന്ന്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ടാവാം. മോനെ അലി, നിന്നെ ആരെങ്കിലും മനസ്സിലാക്കി ഒരു സീൻ ആവുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെട്ടോ? പ്രകാശേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. വീട്ടിൽ പോയി നമുക്ക് സംസാരിക്കാം, കാരണം ഈ വീട്ടിൽ നമ്മളെ എല്ലാവരും നാണം കെടുത്തുക. നീ ഇങ്ങോട്ട് വന്നേ. അതിന് എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിക്കാത്തതെന്ന് ചോദിക്കും മോനെ. പിന്നെ എന്തെങ്കിലും സംഭവിക്കാൻ ബാക്കിയുണ്ടോന്നു? പ്രകാശേട്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഈ എൻഗേജ്മെന്റ് ഒരിക്കലും നടക്കില്ല, അത്ര തന്നെ. ശ്വേതേ, നിങ്ങൾ എനിക്കൊരു അവസരം തരൂ. അയ്യോ വേണ്ട ചേച്ചി, ഇപ്പൊ തന്നെ ഒരുപാടായി. നിങ്ങൾ എന്താ കരുതിയേ? ഞാൻ അക്ഷരം അറിയാത്തവളൊന്നും അല്ല. അവസരം കിട്ടുമ്പോഴൊക്കെ നാണം കെടുത്താൻ വേണ്ടി ഞാൻ ഇല്ലിട്ടായിട്ട് അല്ലെന്ന്. പിന്നെ നിങ്ങളുടെ മകളുണ്ടല്ലോ ആ നിഷ, അവളും എന്റെ മുമ്പിൽ നാടാൻ കളിക്കുകയായിരുന്നു. ഞാൻ അതിലൊക്കെ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. എന്ത് കാര്യത്തിനാ നിങ്ങൾ മാപ്പ് ചോദിക്കുന്നത്? വള്ളം മോഷ്ടിച്ചതിനാണോ മാപ്പ് ചോദിക്കുന്നത്? അതോ പ്രസിലെ ആളുകളോട് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തേനോ? അതോ എന്റെ മോനെ എല്ലാവരുടെ മുമ്പിൽ ക്യാരക്ടർലെസ് എന്ന് പറഞ്ഞേനോ? നിങ്ങളുടെ മകൻ എന്റെ മകനെ ദുർമാർഗി എന്ന് പറഞ്ഞു, ദുർമാർഗി എന്ന്. എന്താ ആന്റിയുടെ? ഇതെല്ലാം നിഷാന്റിയാണോ പറഞ്ഞത്? യെസ് സർ. അച്ഛമ്മ മാപ്പ് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അമ്മേ, നമുക്കിരുന്ന് സംസാരിക്കാമോ? കണ്ടോ നിങ്ങള്, എന്റെ മകൻ എങ്ങനെയാണെന്ന്. ഇത്രയും നാണം കെടുത്തിയിട്ടും അതൊന്നും വകവെക്കാതെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക, ഇതിനെയാണ് പറയുന്നത് വളർത്തു ഗുണമെന്ന്. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിന് അത് മനസ്സിലാവില്ലല്ലോ, കാരണം നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും പ്ലാനിംഗ് നടത്താനല്ലേ റെഡി ആയിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പേരക്കുട്ടി ശ്രേയ കുറച്ചു നേരം മുമ്പ് പ്ലാൻ ചെയ്യുകയായിരുന്നു എന്റെ മോനെ ഈ വീട്ടിലെ അടിമയാക്കാൻ വേണ്ടി. എനിക്കറിയില്ല ആന്റി എന്തേ പറയുന്നത്. നീ പറയുന്നത് കേട്ടാ ഞാൻ കള്ളം പറഞ്ഞാണെന്ന് തോന്നുന്നല്ലോ, ആണോ? ഇപ്പൊ കുറച്ചു നേരം മുമ്പ് ചിരിച്ചു കുഴിഞ്ഞ് എന്നോട് പറഞ്ഞതാ നിങ്ങളുടെ വളരെ ചെറിയ വീട്ടിൽ ഞങ്ങൾ താമസിക്കില്ലെന്ന്. ഞാൻ ആന്റിയുടെ ടില്ലുവിനെ ഈ വലിയ വീട്ടിൽ താമസിപ്പിക്കുമെന്ന്. പക്ഷെ നിങ്ങൾ പറയും നിങ്ങളുടെ ചെറുമകൾക്ക് ബോധമില്ലായിരുന്നെന്ന്, അല്ലേ ചേച്ചി? അത് നീ എന്തിനാ എന്നോട് പറയുന്നേ? എന്നോട് എന്തിനാ ചോദിക്കുന്നെന്ന്? നിനക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഈ വലിയ ഹോളി പാർട്ടി നടത്തിയവരോട് ചോദിക്കേ. പിന്നെ നോക്കിട്ടില്ലു, എനിക്കിപ്പൊ ആരിൽ നിന്നും ഒന്നും കേക്കണ്ട. വാ ഇവിടുന്ന്. അച്ഛമ്മ ആന്റിയോട് കൈകോപ്പി യാചിക്കുകയല്ലേ? അച്ഛമ്മയുടെ വയസ്സിനെങ്കിലും നോക്ക് പ്രകാശേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ
ഈ കുടുംബത്തിലെ ഒരെണ്ണം പോലും ശരിയല്ല. ഇവരുടെ മകൾ ഇങ്ങനെയാണെങ്കിൽ ചെറുമകൾ എങ്ങനെയായിരിക്കും? എനിക്ക് ഇവിടെ നിൽക്കണ്ട, വാ പോകാം. പ്ലീസ് ഒന്ന് നിന്നേ. നിങ്ങള് നിനക്ക് ഈ എൻഗേജ്മെന്റിന് താല്പര്യമുണ്ടോ? ഞാൻ പറയുന്ന ഒന്നും കേൾക്ക് പ്ലീസ്. ഒന്നും കേൾക്കണ്ടിട്ടില്ലോ? നമ്മൾ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലെയല്ലേ? നീ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ എല്ലാം ചെയ്തല്ലോ, ഇനി ബാക്കി എന്തുണ്ട്? അങ്ങനെയല്ല അമ്മേ. അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത് സത്യം ചെയ്ത് അത് പാലിക്കണമെന്ന്. ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടയാളമാണത്. അമ്മ നമ്മൾ ശ്രേയുടെ ഫാമിലിക്ക് നേരത്തെ വാക്ക് കൊടുത്തതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ മാറാൻ പറ്റും? വാക്ക് മാറി അത് ഇവരോട് നമ്മൾ ചെയ്യുന്ന ചതിയായി പോവില്ലേ? എനിക്ക് കുറച്ച് സമയത്തേക്ക് ഒന്ന് പുറത്തു പോകണം. ചതിയോ? എന്ത് ചതിയട്ടില്ലു? നീ ഇപ്പോഴും ഈ ആളുകളെ റെസ്പെക്ട് ചെയ്യുകയാണോ? ഇവരെല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്നെ നാണം കെടുത്തിയതല്ലേ? എന്നിട്ടും അതെല്ലാം മറന്ന് നീ ഇവരെ പുകഴ്ത്തുകയാണോ? നിനക്ക് ഇവരുടെ പ്രസ്റ്റീജിന് മുന്നിൽ നിന്റെ അമ്മയുടെ അച്ഛന്റെ പ്രസ്റ്റീജ് ഒട്ടും വലുതല്ല. പിന്നെ ഈ കുട്ടി നമ്മുടെ വീട്ടിൽ ഇതുവരെ കാലം ഒത്തുകൂടി ചെയ്തിട്ടില്ല. പക്ഷെ മോനെ, ഇവൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? നിനക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ?
ഇവിടെ നടന്നതിലൊക്കെ ശ്രേയുടെ എന്ത് തെറ്റാവുള്ളത്? ഇവളാണ് വള മോഷ്ടിച്ചത്, ഇവളാണ് മീഡിയക്ക് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തത്, ഇവളാണോ അമ്മയെ നാണം കെടുത്തിയത്, ഇവളാണോ അമ്മയെ കുറ്റപ്പെടുത്തിയത്? അമ്മ ഇത് മറ്റൊരാളുടെ തെറ്റാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്തിനാ ശ്രേയക്ക് കൊടുക്കുന്നത്? ഞാനും ഐഷയും തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്ക് ഈ കുട്ടിയെ യാതൊരു പരിചയവുമില്ല. ഇനി ശ്രേയയുടെ കുടുംബത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശ്രേയയുമായിട്ടുള്ള എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്യണമെന്നാണോ? അത് ശരിയായ തീരുമാനമാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? വാക്ക് കൊടുത്തിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്മാറുന്നത് ഭീരുത്വമാണ്. അമ്മയുടെ മകൻ ഒരു ഭീരുവല്ല. ഇവിടെ നീരജ് ശ്രേയയ്ക്ക് വേണ്ടി സ്വന്തം കുടുംബവുമായി വഴക്കുണ്ടാക്കുന്നു. എന്റെ പപ്പ പപ്പ എന്ന് വിളിക്കാനുള്ള ഒരു അർഹതയുമില്ല ആ മനുഷ്യന്. അച്ഛ, അച്ഛൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അച്ഛ പ്ലീസ് അമ്മയോടൊന്ന് പറ. ഇല്ല നീരജ്, നിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുക. രാജിച്ചേച്ചി, നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സഹിക്കേണ്ടി വന്ന നാണക്കേട് പോലെ വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ശ്വേത ഇപ്പൊ പറഞ്ഞതും ചെയ്തതും എല്ലാം തന്നെ വളരെ ശരിയാണ്. അവളുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും അവരും അത് തന്നെയാവും ചെയ്യുക. പ്രകാശ് മേനോൻ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിഷ ചെയ്തത് തെറ്റാണ്, എന്ന ശ്രേയ അങ്ങനെയല്ല. അച്ഛ ഒരു മിനിറ്റ്, അച്ഛൻ എപ്പോഴും പറയാറില്ല ഒരു കുടുംബം പെർഫെക്റ്റ് അല്ലെന്ന്, കുടുംബത്തിലെ ഓരോ അംഗവും കയ്യിലെ വിരലുകൾ പോലെയാണെന്ന്. ചെറുതും വലുതും വ്യത്യസ്തമാണെങ്കിലും ഒരുമിച്ച് നിൽക്കും. ഇനി ശ്രേയയുടെ കുടുംബത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശ്രേയയുമായിട്ടുള്ള എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്യണമെന്നാണോ? അത് ശരിയായ തീരുമാനമാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? വാക്ക് കൊടുത്തിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്മാറുന്നത് ഭീരുത്വമാണ്. അമ്മയുടെ മകൻ ഒരു ഭീരു അല്ല. അമ്മേ, പപ്പ പേടിക്കണ്ട, ഞാൻ പപ്പയുടെ കൂടെ തന്നെയല്ലേ. പപ്പ ഇപ്പൊ തന്നെ എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്ന അച്ഛമ്മയോട് പറയേ, മമ്മിയുടെ അടുത്തേക്ക്, എന്നിട്ട് മമ്മി വിവാഹം കഴിക്കുമെന്ന് പറയേ. ഇവിടെ നീരജ് ശ്രേയയ്ക്ക് വേണ്ടി സ്വന്തം കുടുംബവുമായി വഴക്കുണ്ടാക്കുന്നു. എന്റെ പപ്പ പപ്പ എന്ന് വിളിക്കാനുള്ള ഒരു അർഹതയുമില്ല ആ മനുഷ്യന്. ഓരോ പ്രതിസന്ധിയിലും എന്നെയും എന്റെ മമ്മിയെയും ഒറ്റയ്ക്കാക്കി, എന്നിട്ട് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയി. ഒരു ഭീരുവും ഹൃദയമില്ലാത്തവനുമായിരുന്നു ആശിഷ് വർമ്മ. നിങ്ങൾ ഇത് നീയല്ല പറയുന്നത്, നിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഈ കുട്ടിയുടെ മാജിക് ഉണ്ടല്ലോ, അതാ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. വാ ചേട്ടാ, പോവുക ഇവിടുന്ന്. ഇനി രാജേശ്വരി വർമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവോ അവനെയാണ് അനന്യാന്ന്? ശ്രേയയുടെ തെറ്റല്ലായിരുന്നിട്ട് കൂടി ഇത് രണ്ടാം തവണ അവളെ നാണം കെടുത്തുന്നത്. അവൾക്ക് എന്താ ആത്മാഭിമാനമില്ലേ? അവളുടെ തീരുമാനത്തിന് പ്രാധാന്യമില്ല. അമ്മേ, എന്റെ അമ്മ ഇതേ റെസ്പെക്ടിന് വേണ്ടിയാണ് ജീവിതകാലം മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്.
ശരിക്കും എന്റെ പൂർവ്വജന്മത്തിലെ പുണ്യമുണ്ടായിരിക്കും നിന്നെ പോലൊരാളെ ഈ കുടുംബത്തിന് കിട്ടിയത്. ഭഗവാൻ നിനക്ക് എപ്പോഴും സന്തോഷം തരട്ടെ. എനിക്കറിയാം നമ്മുടെ രണ്ടു കുടുംബത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടെന്ന്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ഈ ബന്ധം ബ്രേക്ക് ചെയ്യണമെന്നല്ലമ്മേ. നമ്മൾ ഈ ബന്ധത്തെ പറഞ്ഞുറപ്പിക്കുകയാണ് വേണ്ടത്, അതില്ലാതാക്കുകയല്ല. നമ്മൾ എല്ലാവരും ഇന്നൊരു കുടുംബമാണ്. ഇത് നീയല്ല പറയുന്നത്. നിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഈ കുട്ടിയുടെ മാജിക് ഉണ്ടല്ലോ, അതാ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. വാ ചേട്ടാ, പോക ഇവിടുന്ന്. ശ്രേയ, എനിക്ക് എന്റെ അമ്മയെ നന്നായിട്ട് അറിയാം. നീ ടെൻഷൻ ആവാതെ, ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു നീരജ്. അച്ഛമ്മേ, അച്ഛമ്മ പേടിക്കണ്ട, എല്ലാം ശരിയാവും. അവന് എന്താ ഇതുവരെ വരാത്തത്? എത്ര നേരമായി, ഫോണും മെസ്സേജും ഒന്നുമില്ല. എവിടെ പോയി അവനെ? ഇനി രാജേശ്വരി വർമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവോ അവനെയാണ് അനന്യാന്ന്? ഞാൻ ഇത്രയും ദൂരെ ഇവിടെ വന്ന അവനെ കാണാനാ. അവനെ നീ എവിടെയാ? അവളെ കാണാതെ ഞാൻ പോവില്ല.